അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡൈല്യൂഷൻ ഇക്വേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്തായിരുന്നു ഡൈല്യൂഷൻ ഇക്വേഷൻ്റെ പ്രിൻസിപ്പിൾ? ടോട്ടൽ നമ്പർ ഓഫ് ഡൈല്യൂഷൻ ഇക്വേഷൻ്റെ മൊളാരിറ്റി, മൊളാരിറ്റിൻ്റെ ഡൈല്യൂഷൻ ഇക്വേഷൻ കേട്ടോ. അതായത് ഡൈല്യൂഷൻ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ട്, മൊളാരിറ്റി ഇക്വേഷനുണ്ട്, നോർമാലിറ്റി ഇക്വേഷനുണ്ട്. അപ്പം മൊളാരിറ്റി ഇക്വേഷൻ എന്താണ് പറയുന്നത്, ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ ഈസ് ഈക്വൾ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡൈല്യൂഷൻ. ഇത് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ. എം വൺ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടു വി ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡൈല്യൂഷൻ കേട്ടോ. ഇതിൽ ഓരോന്ന് എം വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പറഞ്ഞു അല്ലേ, പറഞ്ഞില്ലേ. വരും നമ്മൾ പറഞ്ഞു ഓക്കെ. എം വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ബിഫോർ ഡൈല്യൂഷൻ. വി വൺ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ബിഫോർ ഡൈല്യൂഷൻ. അപ്പം ബിഫോറിന് മൊത്തത്തിൽ നമ്മൾ എന്താ വിളിക്കുക, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പൊ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാത്ത സൊല്യൂഷൻ കേട്ടോ എന്നാണ് അർത്ഥം കേട്ടോ. ഹൈലി കോൺസെൻട്രേറ്റഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ഒന്നും വേണ്ട. മൊളാരിറ്റി ഓഫ് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ, അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഉള്ള സൊല്യൂഷനാണ് അതിൻ്റെ മൊളാരിറ്റി, അതിൻ്റെ വോളിയം. ഇനി മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ആഫ്റ്റർ ഡൈല്യൂഷൻ, അതാണ് എം ടു. വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആഫ്റ്റർ ഡൈല്യൂഷൻ, ഡൈല്യൂഷൻ്റെ ശേഷമുള്ള സൊല്യൂഷൻ, മൊത്തത്തിൽ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്ന് പറയും കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ളതും വെള്ളം ഒഴിക്കുന്ന ശേഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പറഞ്ഞു. ആദ്യം എം വൺ വി വൺ എന്താന്ന് പറയുന്നു, പിന്നെ എം വൺ വി വൺ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. എം വൺ വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ നമുക്കറിയാം മൊളാരിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി, ഈ എന്ന വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻവേഴ്സ്ലി ആയിരിക്കും. പക്ഷേ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം? പഠിച്ചിട്ടില്ലേ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. പക്ഷേ പ്രഷറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്, അതേപോലെ തന്നെ മൊളാരിറ്റി വോളിയം ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ ആ സെയിമിനെ വിളിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഡൈല്യൂഷൻ ഇക്വേഷൻ നോർമാലിറ്റി. നോർമാലിറ്റിക്കും ഇതേപോലെ ഡൈല്യൂഷൻ ഇക്വേഷൻ ഉണ്ട്. അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസും വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള നമ്പർ ഓഫ് മോൾസിനും മാറ്റം ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് നോർമാലിറ്റി എന്ന ഇക്വലൻസ് എന്നാണ് പറയുക. അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും സെയിം ആയിരിക്കും. സെയിം ആവൂലേ? വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസും വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമല്ല. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പും വെള്ളം ഒഴിച്ച മാസിന് വ്യത്യാസമല്ല. അങ്ങനെയാണെങ്കിൽ ഇതോ മാസിന് വ്യത്യാസമല്ല. ഇനി മാസ് നമുക്ക് മോളിൽ പറയാം, അപ്പോൾ മോള് വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇനി മാസ് നമുക്ക് ഈക്വലൻ്റിൽ പറയാം, അപ്പോൾ ഈക്വലൻ്റിന് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ നോർമാലിറ്റിൻ്റെ ഇങ്ങനെ പറയാം, ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ബിഫോർ ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ആഫ്റ്റർ ഡൈല്യൂഷൻ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും തുല്യമായിരിക്കും. തുല്യമായിരിക്കും, മാസ് മാറൂല. മാസ് മാറിയില്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് മാറൂല, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് മാറൂല. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് മാറൂല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും മാറൂല, സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മാത്തമെറ്റിക്കലായിട്ട് ഇങ്ങനെ പറയാം, എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു. മുമ്പ് മൊളാരിറ്റിൻ്റെ പറഞ്ഞത് അതേപോലെ തന്നെ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ ടു വി ടു. ഇനി ഓരോന്ന് നിങ്ങൾ പറയണം, എൻ വൺ എന്താണ്, എൻ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ ബിഫോർ, നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ ബിഫോർ ഡൈല്യൂഷൻ. അതിനാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. വി വൺ എന്നല്ല വോളിയം ഓഫ് സൊല്യൂഷൻ ബിഫോർ ഡൈല്യൂഷൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. എൻ ടു എന്ന നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ ആഫ്റ്റർ ഡൈല്യൂഷൻ. വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആഫ്റ്റർ ഡൈല്യൂഷൻ, ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ. അപ്പോൾ ഓരോ ടേം എന്താണെന്ന് നിങ്ങൾ, അപ്പോൾ ഫസ്റ്റ് ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ നോർമാലിറ്റി,
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമാലിറ്റിയുടെ പ്രിൻസിപ്പിൾ എഴുതണം, എന്നിട്ട് ഓരോന്ന് എന്താന്ന് എഴുതണം, എന്നിട്ട് പിന്നെ എൻ വൺ വി വൺ കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നോർമാലിറ്റി മാറും, വോളിയം മാറും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുന്ന ഉറപ്പല്ലേ, വോളിയം കൂടുമ്പോൾ നോർമാലിറ്റി കുറയും, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും ഇൻവേഴ്സ് ചെയ്യും. പക്ഷേ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, അതാണ് എൻ വൺ വി വൺ, ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലം ബിഫോർ ഡൈലൂഷൻ. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എൻ ടു വി ടു എന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻ ആഫ്റ്റർ ഡൈലൂഷൻ, വെള്ളം ചേർത്തതിന് ശേഷമുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ്, അതാണ് എൻ ടു വി ടു എന്നാണ്. എൻ വൺ വി വൺ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ, എൻ വൺ വി വൺ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പുള്ള, ഇത് വെള്ളം ഒഴിക്കുന്നതിന് ശേഷമുള്ള, കേട്ടോ, രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ്റെയും ടോട്ടൽ നമ്പർ ഇക്വലൻസ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും, കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ആകെ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ മൊത്തത്തിൽ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ? എന്താണ് ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ? ഒന്നുമില്ല, വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് എത്ര മാസമുണ്ടോ അത്ര തന്നെ എന്തുണ്ടാവുള്ളൂ. സോല്യൂട്ടിൻ്റെ മാസ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പും വെള്ളം ഒഴിച്ചതിന് ശേഷവും തുല്യമായിരിക്കും, ആയിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ഒരു ബക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബക്കറ്റിൽ 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബക്കറ്റിൽ 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, അതിൽ ഞാൻ 10 ലിറ്റർ വെള്ളം ഒഴിച്ചു. അതാണ് ഇനീഷ്യലി, കേട്ടോ, ഇനീഷ്യലി. അപ്പം ഒരു ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളത്തിൽ ഞാൻ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. എൻ്റെ ടോട്ടലാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു ബക്കറ്റിൽ 10 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, അതിൽ എത്ര ഗ്രാം, 10 ലിറ്റർ സൊല്യൂഷനാണ്, അതിൽ എത്ര ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉള്ളത്? 100 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കേട്ടോ. അപ്പം 10 ലിറ്റർ 10,000 ml H2SO4 സൊല്യൂഷനിൽ 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, കേട്ടോ, 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡ്. ഇനി ഞാൻ വെള്ളം ഒഴിച്ചു, അപ്പം 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡാണ്, ബാക്കിയൊക്കെ വെള്ളമാണ്, കേട്ടോ. അപ്പം ഇതൊരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, വെള്ളം ഒഴിക്കാട്ടോ. ഇനി നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ടഡ് ആവുമല്ലോ, അത് ഒഴിച്ച് അതിൽ ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ടഡായി മാറൂലേ, മാറും, കേട്ടോ. അപ്പം നമ്മൾ ലാബിലോട്ട് കൊണ്ടുവരുന്ന സൾഫ്യൂരിക് ആസിഡ് അതിന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അത് കോൺസെൻട്രേറ്റഡാണ്. ഇനി അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഡൈല്യൂട്ടഡായി മാറി, കേട്ടോ. അപ്പം ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിച്ചെന്ന് വിചാരിക്കുക സൾഫ്യൂരിക് ആസിഡ്, കേട്ടോ. അപ്പം അത് ഡൈല്യൂട്ടഡായി. ഇനി ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച്, അപ്പോൾ അത് ഡൈല്യൂട്ടഡായി, ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചു. വീണ്ടും അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡൈല്യൂട്ടഡായി. അപ്പോൾ ആദ്യത്തേന് നമുക്ക് കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞൂടെ, കേട്ടോ, വെള്ളം കുറവുള്ളത്, വെള്ളം കൂടുതലുള്ളത്, കേട്ടോ. അപ്പോൾ വെള്ളം കുറവുള്ളതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറയും, വെള്ളം കൂടുതലുള്ളത് ഡൈല്യൂട്ടഡ് എന്ന് പറയും. ഓക്കെ, അപ്പം 10 ലക്ഷം ഐ മീൻ 10,000 ml H2SO4 സൊല്യൂഷനിൽ 100 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഞാൻ 1 ലക്ഷം ലിറ്റർ വെള്ളം അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ് മാറുമോ? മാറൂല, കേട്ടോ. അപ്പം വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് സൾഫ്യൂരിക് ആസിഡ് 100 ഗ്രാം ആയിരുന്നു, വെള്ളം ഒഴിച്ചതിന് ശേഷം സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസം എത്രയാണ്? 100 ഗ്രാമാണ്. അപ്പോൾ 1 കോടി ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞാലും മാസ് മാറൂല. ഇനി മാസ് നമുക്ക് നമ്പർ ഓഫ് മോൾസിൽ പറയാം. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് മാറുമോ? മാറില്ല. 1 ലിറ്ററുള്ള നമ്പർ ഓഫ് മോൾസ് മാറും, അതായത് മോളാരിറ്റി മാറും. വോളിയം മാറുമെന്ന് ഉറപ്പല്ലേ, കേട്ടോ. ഇനി വോളിയം മാറിക്കഴിഞ്ഞാൽ മോളാരിറ്റി മാറും. അപ്പോൾ ടോട്ടൽ മാസ് ബിഫോർ ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ആഫ്റ്റർ ഡൈല്യൂഷൻ. അപ്പോൾ മാസ് സെയിം ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും, അതാണ് മോളാരിറ്റി പ്രിൻസിപ്പിൾ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസും സെയിം ആയിരിക്കും, അപ്പോൾ അതാണ് നോർമാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം, കേട്ടോ. അപ്പോൾ മൊളാരിറ്റി ഡൈല്യൂഷൻ പ്രിൻസിപ്പിൾ, മൊളാരിറ്റിൻ്റെയാണ് പറയാൻ പോകുന്നത്. എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡൈല്യൂഷൻ. എൻ വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു. എന്നിട്ട് എം വൺ എന്താണെന്ന് നിങ്ങൾ പറയണം, വി വൺ എന്താണെന്ന് പറയണം.
അതേപോലെ എം ടു വി ടു എന്താണ് പറയുക, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, എം വൺ വി വൺ എം ടു വി ടു എന്ന് ഇതൊക്കെ ഡീറ്റെയിൽ ആയി ചെയ്താണ്. ഇനി ഡൈലൂഷൻ പ്രിൻസിപ്പിൾ നോർമാലിറ്റി, ഇത് വെച്ചിട്ടൊക്കെ പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ, ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നോർമാലിറ്റി എന്ന് പറഞ്ഞ നോർമാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് ഡൈലൂഷൻ പ്രിൻസിപ്പിൾ നോർമാലിറ്റി എന്താണ്, നോർമാലിറ്റിൻ്റെ ഡൈലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ബിഫോർ ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലൻസ് ആഫ്റ്റർ ഡൈലൂഷൻ, എൻ വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു. ഓക്കെ, അതിൽ ഓരോ ടേമുകൾ എന്താണെന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്യണം. ഇതൊക്കെ എന്ത് ചെയ്യും, ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അസൈൻമെൻറ്റിൽ പ്രോബ്ലം ആയി ഇതൊക്കെ തരും, അതേപോലെ എക്സാമിനും ചോദിക്കും. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പറയാം.